എന്നോട് എങ്ങനെ വർത്താൻ തുടങ്ങാറപ്പേ. പോയാണ് അടിച്ചോരിയാലോ, ചോദിച്ചോക്കാം. ഇമ്മ, ആ മോള് നീച്ചോ? ഇമ്മ ഞാനാ അടിച്ചോരിക്കൊണ്ടുമ്മ. അല്ല, ഇതൊക്കെ ഉമ്മ എടുത്തോണ്ട് അനക്കിനിപ്പോ എടുക്കാലോ. ഉമ്മാന്റെ കുട്ടി പോയിങ്ങാണ്ടേ ചായ കുടിച്ചോളി. ഞാൻ ചായ ഉണ്ടാവിടെ ഉണ്ടാക്കി ഇങ്ങനെ മേശ പുറത്ത് വെച്ചത്. പോയി കുടിച്ചോളി. വേഗം പോയി കുടിച്ചോണ്ടുമ്മക്കാതെ. ആയിക്കോട്ടെ അമ്മ. ഇന്നലെ കാണാൻ പറ്റില്ല ശരിക്കൊന്ന്. അല്ല സൂറ, മക്കളൊക്കെ ഇന്നലെ തന്നെ പോയി. ഒരു ഒച്ചയും പാടൊന്നും കേക്കണില്ല. മക്കളൊക്കെ ഇന്നലെ രാത്രി തന്നെ പോയടി. അല്ലെങ്കിൽ ഇപ്പൊ പെൺകുട്ടികളൊന്നും ഇപ്പൊ എമ്മ കിട്ടൂലല്ലോ. ഓലൊക്കെ കെട്ടിച്ച് പോയി ഇങ്ങനെ അന്യ വീട്ടിൽ താമസിക്കേണ്ട പോലല്ലേ. ഇജനെ പഠിച്ചു വരുന്നൊക്കെ അതിനിപ്പോ എത്താടി. ഓള് വന്ന് കേറിയിട്ടുള്ളല്ലോ. ഇനിയിപ്പൊ ഞാനിപ്പോ ഒന്ന് അടിച്ചൊരിപ്പോ എന്തെങ്കിലും പറ്റുമോ? പിന്നെ അന്നേരം വിലാസിനെ ആണെങ്കിൽ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയാണ് പോയത് അന്നേരം രാത്രി. ഇന്നിപ്പൊ ഒരു പണിയില്ല. ജയവാതിലൊക്കെ നിൽക്കാതെ എന്നിട്ട് കേറിക്കാം. എന്നോട് പത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ആയിക്കോട്ടെ കൊലുസോ, വാതിലൊക്കെ നിൽക്കാതെ അകത്ത് കേറും. എന്നിട്ട് കേറും. ആ ഞാൻ കേറുന്നേന്ന്. മരോളം തിരിപ്പിച്ച മോളെ, എന്നെ കാണാൻ ഇതാ ഒരാള് വന്നിക്കണ്. ഇത് നമ്മളെ അടുത്തിന്റെ താത്ത. എന്താ താത്ത? സുനീറ. പണ്ടൊക്കെ എവിടുന്ന വാങ്ങിയത്? സ്വർണ്ണൊക്കെ മലബാർന്ന വാങ്ങിയത്. മോനിപ്പ അത്ര ലീവുണ്ട്. ആ ഒരു മാസത്തെ ലീവാണ്. ഒരു മാസത്തെ ലീവുള്ളൂ. ഈ പന്നൻ കൊണ്ടുപോയേക്കാരല്ലേ മോനെ? അതറിയില്ല, ഇക്കാനോട് ചോദിച്ചു നോക്കണം. മോന്റെ പണ് പൊയ്ക്കോളുണ്ട്. സൂറയിൽ വടക്കിട്ട സാധനാണ്. ആ സ്വഭാവം എനിക്കറിയോ? ഇങ്ങനെ രക്ഷണത്തെ സ്വഭാവമൊക്കെ ഇല്ല. വിജയ്, എങ്ങനെങ്കിലും സെൽഫീക്കിന്റെ കൂടെ പോകാൻ നോക്ക്. അതാ പനക്ക് നല്ലത് കേട്ടോ. അവിടെ കടന്നാൽ ഇവിടെ ഈ പെരയും കൂടി എത്താണ്. ഈ വലിയ ഒരു പെരയും കൂടി കൊണ്ടാക്കാൻ കഴിയും എനിക്ക്. അതോ ഈ പഴയ പെര. ഇതൊക്കെ വരുന്ന പെണ്ണുങ്ങൾക്ക് കുഴയുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഞാൻ അവരുടെ സുനേക്കും എപ്പോഴും ഇങ്ങനെ പലിച്ചെ പറയുന്നുണ്ട്. ഇതാ വരുന്നേ. ഞാൻ അങ്ങോട്ട് ചെല്ലാം. മണിയറിയാ നീച്ചരില്ലേ സൂറാണ്ടല്ലോ. എന്താ ചൂട്? അല്ലടി, ഓനൊരു മാസമുള്ള ലീവിലെ. ഓനെ ഓളെ കൊണ്ടോട്ടോ. ആണെങ്കിൽ ഇവിടെ പിടിച്ചോണ്ടി. വയസ്സ് കാലത്തേ ചൂടുവെള്ളം ഉണ്ടാക്കി തന്നെ ആരും ഉണ്ടാവില്ല. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞേരാ. ഒന്ന് മുണ്ടാതൊക്കെ കുലിച്ചു. ഞാൻ പറഞ്ഞെന്നുള്ളൂ.
എനിക്കേ തലൻ്റെ ഉള്ളിൽ കയറായിട്ടാണ്, കുറച്ച് കഴിഞ്ഞു പഠിച്ചോളൂ. മധുര കിട്ടില്ലല്ലേ? എനിക്ക് സുഗറല്ലേ? സുഗറൊക്കെ എനിക്ക് ഉണ്ട്, പക്ഷെ ഞാൻ മധുര തന്നെ കുടിച്ചല്ലേ. അല്ലേ ഇപ്പൊ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിട്ട് വലിയ കാര്യം. ഞാൻ എന്നോട് പറയാല്ലേ പറഞ്ഞു, നീ മരോളെ തലയിൽ ചേച്ചി ഇങ്ങനെ കുത്തിരുന്നോ, ഓളായിട്ട് പോകും. അനക്ക് നീ എത്തു പറഞ്ഞിട്ട് കുടിസത്തില്ലല്ലോ. ഇജാടെ കുത്തിരിക്കുന്നാല് നീ ഓന്റെ കൂടെ പോയാലേ ഞാൻ കുടുങ്ങി നിങ്ങള് പറഞ്ഞ പോലെ. അതന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പ എനിക്ക് മനസ്സിലായില്ലേ. എന്നാലേ ഞാനാണ് പോട്ടെട്ടോ. പിന്നെ പുല്ലാണ്ട് വൈക്കളും ആടാളും കടന്ന് തിരിയുന്നുണ്ടോ? എത്ര ഇട്ട് കൊടുത്താലും തികയില്ല. ഞാൻ പോട്ടെട്ടോടി. സൂറ ഞാൻ പറഞ്ഞേട്ടോ, മരോള് നിലക്കണ് നിർത്തിക്കളോണ്ടി. നീച്ച് പണി ഇവിടുത്തെ കാണിച്ചു കൊടുക്കണ്ട. നിങ്ങള് പറഞ്ഞ ശരിയാണ്, ഒന്ന് നിലക്ക് നിർത്തിയെങ്കിലും ശരിയാവുള്ളൂ. അമ്മണിക്കൂർ എന്താന്ന് നോക്കാൻ ഞാൻ കാണിച്ചു കൊടുക്കാം. എന്നാ ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പോകാണ്. ആയിക്കോട്ടെ, പിന്നെ വരണ്ട്. നാട്ടിൽ കൂടെ ആകെ പാട്ടാവും. ചെയ്യില്ലല്ലേ ഇതൊക്കെ കേട്ടിട്ടത്. ഏതായാലും ഒരു കുടുംബം തകർക്കുമ്പോ ഒരു സമാധാനം. സൂറി മരോളായിക്കോളും കച്ചറ. നമുക്ക് ഗാലറിയിൽ ഇരുന്ന് കാണാം എന്തൊക്കെയാ നടക്കണമെന്നുള്ളത്. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ, ആട്ടമാടാനറിയാതെ, ഒന്നും അറിയാതെ പൊട്ടനായിരുന്നു ഞാൻ.